എല്ലാവർക്കും ഡയറി ഓഫ് റോബിൻ ആൻഡ്രേഞ്ചലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മൾ ദാ തേക്കടിക്ക് പോവാണ്. ഇന്നിപ്പം ദാ രാവിലെ 8 മണിയായി. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടും കുഞ്ഞും എന്റെ പപ്പയും മമ്മിയും ഉണ്ട്, പിന്നെ എന്റെ ഉപ്പാപ്പനും വൈഫും ഉണ്ട്. അപ്പൊ അവർ ഓൾറെഡി തിരിച്ച് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇപ്പൊ മന്ദമരുതിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ എരുമേലി, അവിടുന്ന് മുണ്ടക്കയം, അവിടുന്ന് നേരെ കുട്ടിക്കാനം, അവിടുന്ന് തേക്കടി. അങ്ങനെ നമ്മൾ ദാ പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെ മുണ്ടക്കയൊക്കെ കഴിഞ്ഞ് ദാ നമ്മൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം എൻ്റെ വീട് ഇപ്പോൾ റാന്നിയാണല്ലോ. അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ മതി നമുക്ക് കുട്ടിക്കാനം വരെ. നമ്മളിപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കുട്ടിക്കാനത്ത് എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അവർ ഫ്രണ്ടിലത്തെ വണ്ടിയിലുണ്ട്. മഞ്ഞൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം കുട്ടിക്കാനത്ത് പോയെങ്കിലും അത്രയും ഒരു മഞ്ഞൊന്നും ഫീൽ ചെയ്തില്ല. ഇപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഒരു 6-6 മണിക്ക് ആണെങ്കിൽ ശരിക്കും ഫീൽ ചെയ്തതിനുമായിരിക്കും. അങ്ങനെ ദാ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. ഇനി ഏകദേശം ഒരു 5-6 കിലോമീറ്ററിലൂടെ കാണത്തുള്ളൂ കുട്ടിക്കാനം എത്താൻ വേണ്ടി. ഇവിടെ നിന്ന് നമുക്ക് വണ്ടി നിർത്തി ഒന്ന് കാണാനുള്ള സൗകര്യം ഇല്ല, അല്ലെങ്കിൽ നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഇനി കുട്ടിക്കാനത്ത് ചെന്നിട്ട് വേണം കഴിക്കാൻ. നമ്മൾ ഇതിന് മുമ്പ് പോയപ്പോൾ കയറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ തന്നെ കയറാമെന്നുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 9-9.5 ആയി. അപ്പോൾ അത് ഏകദേശം വെയിലൊക്കെ വന്നു തുടങ്ങി. നേരത്തെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച ടൈമിൽ, കൂടുതലും കോളേജിലുള്ള സമയത്ത് ലീവിന് വരുമ്പോഴായിരുന്നു. ഞാനിവിടെ അല്ല പഠിച്ചത്, പക്ഷേ എന്നാലും ലീവിന് വരുന്ന സമയത്ത് നമ്മൾ മിക്കവാറും പോകുന്ന ഒരു സ്ഥലമായിരുന്നു കുട്ടിക്കാനം. നമുക്ക് വലിയ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം എവിടെ ട്രിപ്പ് ഇടാമെന്ന് പ്ലാൻ ചെയ്താലും ആദ്യം പോകുന്നൊരു സ്ഥലമാണ് കുട്ടിക്കാനം. ഇപ്പം ഞാൻ ഏകദേശം 1 വർഷത്തോളമായി പോയിട്ട്. അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹേസൂട്ടിയുടെ ഫസ്റ്റ് ഹൈ റേഞ്ച് ട്രിപ്പും കൂടെ ഇത്. ഇതാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ് തേയില. നല്ല രസമാണ് ഇത് കാണാൻ, ഒരു രക്ഷയില്ല, ഭയങ്കര വ്യൂ ആണ്. അകത്ത് കയറിയാലും നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. നമുക്ക് ചെന്നിട്ട് പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്യാം, എന്നിട്ട് ഇവിടുന്ന് നേരെ തേക്കടിക്ക് വിടണം. അടിപൊളി, അങ്ങനെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ചോള ഭട്ടൂരയാണ്. നല്ല ചൂടായിരുന്നു, വന്നപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടെ ഇവരുടെ തന്നെ പലതരം തേയിലപ്പൊടികളുണ്ട്, കാടമൻ ടീ, അങ്ങനെ കുറേ ഫ്ലേവേഴ്സിലുള്ള ടീസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് കുറച്ച് സ്നാക്സ് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്തു, ഇനി നേരെ തേക്കടി. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് തേക്കടിക്ക്. ഇവിടുന്ന് ഏകദേശം എനിക്കൊന്നൊരു 1/4 മണിക്കൂറുകൂടെ ഉണ്ട് തേക്കടി. അങ്ങനെയാണ് കാണിച്ചത്, കാരണം വണ്ടിപ്പെരിയാർ എന്നിട്ട് അവിടെ നിന്ന് വേണം തേക്കടിക്ക് പോകാൻ. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. മഞ്ഞൊന്നും അധികം ഇല്ല കേട്ടോ, മഞ്ഞിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ദേ നമ്മൾ അവിടുന്ന് നേരെ തേക്കടി റോസ് പാർക്കിലെത്തി. ഇവിടെ ദാ നമ്മൾ തേക്കടി റോസ് പാർക്ക് പോകുന്ന വഴി ലൊക്കേഷൻ കണ്ട് വന്നതാണ്. പക്ഷേ ഇത് അടിപൊളിയാണ്, കുറേ വണ്ടികളൊക്കെ എൻ്റെ കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കാൻ തോന്നുന്നു. അപ്പം നമുക്കങ്ങോട്ട് കയറി നോക്കാം.
ഇതുവഴിയാണ് റോസ് പാർക്ക് എൻട്രൻസ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ ഉപ്പുമുളകൊക്കെ ഷൂട്ട് ചെയ്തതാ, അതിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ് പ്ലാന്റ്സ്, 500 രൂപ ഫൈൻ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇതിനകത്ത് ഒരു പാലമൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട്. വേണ്ട അവിടെ റീൽസ് എടുക്കും. ആ ഇവിടെ തന്നെ ഇവരുടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ലൈവ് ദോശ നൈറ്റ് ആയിരിക്കും, നൂഡിൽസും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ എന്താ ഇത്? ക്യാച്ച് ആൻഡ് ടേസ്റ്റ്. എനിക്കൊന്നും ഫിഷിനെ പിടിക്കുക, അവിടെ തന്നെ പൊള്ളിക്കുക, അതിൻ്റെ എനിക്കൊന്നും. ഇപ്പോൾ ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു, അവിടെ കാര്യം കാണുന്നില്ല. പിള്ളേർക്ക് ഫുട്ബോൾ കളിക്കുക. ശരിക്കും ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക് ഒരു ദിവസത്തെ വൺ ഡേ എക്സ്കർഷൻ ഇവിടെ നമുക്ക് ബിഗ് ആയിട്ട് വരാം. ഓക്കെ, വേറെ ആരും ശ്രദ്ധിച്ചു? ഇവര് ഡസ്റ്റ്ബിന്നൊക്കെ ആ ഒരു കറക്റ്റായിട്ട് എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേറെ അഴുക്കുകളൊന്നുമില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ദാ അവിടെ പെഡൽ സൈക്ലിംഗ് ഉണ്ട്. വെട്ടംകാരനെ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്. ഓ ഇവിടെ അതെ അതെ, ഗാർഡൻ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒന്നെങ്കിൽ നേരത്തെ നന്നായിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം എന്തായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, അധികമൊന്നും ഇല്ല ഇതിനകത്ത്. ചെടികളെല്ലാം ഉണങ്ങി നിൽക്കുക. പക്ഷെ ഇതും കൂടി ഒരു നൈസാക്കി കഴിഞ്ഞാൽ അടിപൊളിയാവും. അതെ അതെ. ലൂക്കാച്ചനോട് ഉണ്ടായിരുന്നു, അവനും നന്നായിട്ട് ഇവിടെ ഇവര് ചെറിയൊരു സെറ്റ് ചെയ്തിട്ട് ഇവിടെ ദാ കയാക്കിങ്ങും വാട്ടർ സൈക്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് കിഡ്സിനാണ്, കാരണം എല്ലാം അവർ അകത്ത് നാച്ചുറലല്ല എല്ലാം ഇവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതെ അതെ അതെ. എനിക്കൊന്ന് ഈ ഹാത്തിക്കകത്ത് കയറാൻ പറ്റുമോ? ഇതെന്തോ, ഇത് അലർജിക്കാണേ.
അതുകൊണ്ട് അതെ അതെ നമ്മുടെ ഈ ടെറേറിയം ഒക്കെ സെറ്റ് ചെയ്യാനേ ഈ ഇത് യൂസ് ചെയ്യും ഇത് ഇതൊക്കെ വെച്ച് നല്ല രസമായിരിക്കും നമ്മുടെ വീട്ടിലാണ് സാധനം Don't touch. Don't touch. Don't touch. Don't touch. Don't touch. കിഡ്സ് ഉണ്ടോ അവര് പിള്ളേര് മെനക്കെട്ട് ആനയുടെ പുറത്ത് കയറി ഇറങ്ങിയാണ് എനിക്ക് ഈ ആനയുടെ ഫ്രണ്ട് ഒന്ന് കണ്ടിട്ടുണ്ടോ കുട്ടികൾ മെനക്കെട്ട് കയറി ഇറങ്ങുകയാണ് ഇവർക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതേ നമ്മുടെ പഴയ അരകല്ല് അമ്മിക്കല്ല് മുതലായ എല്ലാ സാധനങ്ങളും ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബോർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് എവിടെയാണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അതനുസരിച്ച് പോവാം അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ഇതാ നല്ല പൂക്കളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇതാ കൂട്ടിലെ കിളികൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് നേരത്തെ ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു നമ്മൾ തേക്കടിയിൽ എന്തുണ്ടെന്ന് അറിഞ്ഞ് ലൊക്കേഷൻ നോക്കി വന്നതാണ് നമ്മളിതാ ഇവിടെ ഇതിൻ്റെ പാർക്കിങ്ങിൽ നിന്ന് ഇതാ വണ്ടി എടുത്തു അവരെല്ലാവരും അതിൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പം നമുക്ക് അവരെ പിക്ക് ചെയ്തിട്ട് നേരെ തേക്കടിയിൽ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് പോവാം ചിലപ്പോൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് ആദ്യം പോവും അല്ലെങ്കിൽ കമ്പത്തോട്ട് പോവും അതെങ്ങനെയാണെന്ന് അവരോട് കയറിയിട്ട് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് പോകുന്ന വഴി ഇപ്പം സമയം ഒന്നേകാലായി ആദ്യം ഫുഡ് കഴിക്കാൻ കയറണം അപ്പോൾ ബാക്കിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഇതാ നമ്മൾ കഴിക്കാനായിട്ട് അന്നപൂർണയിലെത്തി ഇത് പോകുന്ന വഴി കണ്ടതാണ് നമ്മുടെ ബോർഡർ അടുത്തായിട്ട് വരും ഞാനിവിടെ കേരള മീൽസ് തന്നെയാണ് മേടിച്ചത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ലൊരു കടയായിരുന്നു നല്ല തിരക്കുമായിരുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നേരെ അടുത്ത് പോകുന്നത് കമ്പത്തിനാണ് നമ്മൾ ആദ്യം തേക്കടി ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പം നമ്മൾ ഓർത്ത് എന്നാൽ ആദ്യം കമ്പത്ത് പോവാം എന്നിട്ട് ടൈം അനുസരിച്ച് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇതാ യാത്രയായി അങ്ങനെ നമ്മൾ കമ്പത്തെത്തി ഇവിടെ 99 സ്റ്റോർ എന്ന് പറയുന്നൊരു കടയുണ്ട് അപ്പോൾ അവിടെ കയറി നമ്മൾ ഹേസൂട്ടിക്കൊക്കെ എന്തെങ്കിലും ഡ്രസ്സുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കയറി അതിൻ്റെ നേരെ ബൈക്കിലായിട്ട് ഇതാ നല്ലൊരു മുന്തിരിത്തോട്ടമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി എന്ത് രസമെന്നറിയോ അവിടെ തന്നെ അവർ നല്ല ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുമുണ്ട് പിന്നെ അവിടെ വൈൻ വേണമെങ്കിൽ നമുക്ക് അവിടെ സൈഡിൽ വേറെ മേടിക്കാൻ പറ്റും ഇതാ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോൺ ആൽക്കഹോളിക് വൈൻ ഇവിടെ കിട്ടുമെന്നൊക്കെ പിന്നെ ഇവിടെ പ്രത്യേകം ഇവർ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഗ്രേപ്സ് പറിക്കാൻ പാടില്ല അത് ഫൈനാണ് 500 രൂപ എന്ന് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ വൈനൊക്കെ ഇരിക്കുന്നത് ഇതിപ്പോൾ കമ്പമാണെങ്കിലും ഇവിടെ എല്ലാ ബോർഡും മലയാളത്തിലും എഴുതിയിട്ടുണ്ട് കുറേ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നതാണ് അവരൊക്കെ ഇവിടെ വന്നിട്ട് ആ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നതാണ്
ഓക്കേ പിടിച്ചോ ഇപ്പോൾ ലൈറ്റ് പിടിച്ചോ ഇപ്പോൾ ദാ നമ്മളിപ്പോൾ തിരിച്ച് കമ്പത്തൂന്ന് കുട്ടിക്കാനത്തെത്തി ഇപ്പോൾ സമയം 6:30 നല്ല ടയേർഡായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടുന്ന് പിന്നെ മുന്തിരിത്തോപ്പിൽ നിന്ന് നേരെ ഇങ്ങ് പോകുന്നു ഇനി ഇവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് റാന്നി ഒരു 8:30 ആകുമ്പോഴത്തേനും വീട്ടിലെത്തണം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ